നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്കെതിരെയും നിരവധി തവണ വ്യാജ വാർത്തകൾ ചമച്ചുപിടുകയും നിരവധി തവണ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് പണം സ്വീകരിച്ചതിന് അന്വേഷണം നേരിടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ദ വയർ എന്നത്. ദ വയർ എന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ എൻ ഐ എയും സി ബി ഐയും ഇ ഡിയും ഇൻകം ടാക്സും അടക്കം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്തുത സ്ഥാപനം ഇന്നലെ നടത്തിയ മറ്റൊരു വ്യാജ ആരോപണമായിരുന്നു മഹാരാഷ്ട്രയിൽ നടന്ന ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ 5 ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണിയെന്ന്. ഇന്നലെ മുഴുവൻ കേരള മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്ത് ആഘോഷിച്ചു. കേരള മാധ്യമങ്ങൾക്ക് പണി പുറകെ വരുന്നുണ്ട്. നിലവിൽ മഹാരാഷ്ട്രയിൽ ഇ വി എം അട്ടിമറി നടന്നു എന്നുള്ള കോൺഗ്രസിന്റെ വ്യാജ ആരോപണങ്ങൾ നിലനിൽക്കെ ഇലക്ഷൻ നടപടിക്രമങ്ങൾ എന്താണെന്ന് വലിയ ധാരണയില്ലാത്ത ഏതൊരു സാധാരണക്കാരനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണിത്. ഇന്ത്യ മുന്നണിയുടെ ആരോപണം ഇന്നലെ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടുവെന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത. വലിയ കോളുകൾക്കം സൃഷ്ടിക്കാൻ വയർ സൃഷ്ടിച്ച വ്യാജ വാർത്തകൾക്ക് മണിക്കൂറുകളുടെ ആയുസ് പോലും ഇന്നലെയില്ലായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത്. വ്യാജ വാർത്ത സൃഷ്ടിച്ചാൽ അതിന് ആയുസ്സുകൾ കുറവ് തന്നെയായിരിക്കും. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കുറിപ്പ് പുറത്തിറക്കിയതോടെ വയർ അവസാനം ക്ഷമാപണവുമായി ഒരു പത്ര റിലീസ് തന്നെ ഇറക്കി. യാഥാർത്ഥ്യത്തെ മറച്ച വയർ എന്ന മാധ്യമ സ്ഥാപനം ചെയ്തത് ഇങ്ങനെയാണ്. അതിലൊന്നാമത്തത്, മഹാരാഷ്ട്രയിൽ പോൾ ചെയ്ത 5 ലക്ഷത്തിലധികം വരുന്ന പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്ക് ഒളിച്ചു വെച്ചു. മഹാരാഷ്ട്രയിലെ ഇ വി എമ്മിൽ 288 അസംബ്ലി മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്ത വോട്ടുകൾ 6,40,88,195 ആണ്. എന്നാൽ മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ എന്നത് ഇ വി എമ്മിൽ പോൾ ചെയ്ത 6,40,88,195 വോട്ടുകൾക്കൊപ്പം 5,38,225 സാധുവായ തപാൽ ബാലറ്റുകളും ചേർക്കുമ്പോൾ കിട്ടുന്നത് 6,46,26,420 വോട്ടുകളാണ്. തപാൽ ബാലറ്റുകൾ ഉൾപ്പെടെ 6,45,92 വോട്ടുകൾ വരും. അതിനാൽ എണ്ണിയ മൊത്തം വോട്ടുകൾ മൊത്തം പോൾ ചെയ്ത വോട്ടുകളെക്കാൾ കൂടുതലല്ല. രണ്ടാമത്തത്, മുകളിലെ കണക്ക് പ്രകാരം മൊത്തം പോൾ ചെയ്ത വോട്ടിനേക്കാൾ കുറവാണ് യഥാർത്ഥത്തിൽ എണ്ണിയിട്ടുള്ളത്. അതിന്റെ കാരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ അവരുടെ കുറിപ്പിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. മോക്ക് പോൾ ഡേറ്റ നീക്കം ചെയ്യാതെ വോട്ടെടുപ്പ് നടത്തിയ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേ പാനലിൽ ഫലം പ്രദർശിപ്പിക്കാത്ത സാഹചര്യത്തിലോ ഇ വി എം കൗണ്ടിംഗ് എടുക്കില്ല. രണ്ടാമത്തത്, ക്ലറിക്കൽ അല്ലെങ്കിൽ ടൈപ്പിംഗ് പിശക് കാരണം ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയ വോട്ടുകളിലും ഫോം 17C റിപ്പോർട്ട് ചെയ്ത ഡേറ്റയിലും പൊരുത്തക്കേട് ഉണ്ടായെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ പോൾ ചെയ്ത മൊത്തം വോട്ടുകളെക്കാൾ വിജയിക്കുന്ന മാർജിൻ കൂടുതലായതിനാൽ ഈ പോളിംഗ് സ്റ്റേഷനുകളുടെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് 19/7/2023 ഇ സി ഐ കത്തിലെ പാരാ നമ്പർ 7/4 അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നടക്കില്ല. മൂന്നാമത്തത്, അതേ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരായ പോൾ ഡ്യൂട്ടിയിലുള്ള പോളിംഗ് ഓഫീസർമാർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. എന്നാൽ ഡാറ്റ നൽകുമ്പോൾ ഇ ഡി സി അഥവാ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വന്തം മണ്ഡലത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗസ്ഥരുടെ വോട്ടും മേൽപ്പറഞ്ഞ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. മൂന്നാമത്തത്, വയർ ആരോപിക്കുന്നത് മറ്റൊരു ആരോപണം ഇങ്ങനെയാണ്. 231 അശ്രുതി, 242 ഉസ്മാ ബസാദ് എന്നീ മണ്ഡലങ്ങളിൽ യഥാക്രമം 4,538 4,330 എന്നിങ്ങനെ ആണ് വോട്ട് വ്യത്യാസം. എന്നാൽ ഇതും തെറ്റിദ്ധരിപ്പിക്കുന്നതും നിരുത്തരവാദപരവുമായ റിപ്പോർട്ടിംഗ് ആണെന്നതാണ്. ഇനി പറയുന്ന വിശദാംശങ്ങൾ വ്യക്തമാകും. വസ്തുതകൾ ഇതാണ് എന്നിരിക്കെ മണിക്കൂറോളം വ്യാജ വാർത്ത ആഘോഷിച്ച മലയാള മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകും മുന്നേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മാധ്യമ ധർമ്മം. ഇതെല്ലാം നോക്കാതെ കിട്ടിയ വാർത്ത അതേപടി അങ്ങ് അച്ചടിച്ച് മാധ്യമ ധർമ്മത്തെ കാറ്റിൽ പറത്തിയാണ് മലയാള മാധ്യമങ്ങൾ ഇതിൽ ആഘോഷിച്ചത്. വയറിന്റെ വ്യാജ വാർത്ത പലവിധ തലക്കെട്ടുകളിൽ വർണ്ണശബളമായി ആഘോഷിച്ച മാധ്യമങ്ങൾ, സത്യാവസ്ഥ പുറത്തുവന്ന ചില മാധ്യമങ്ങൾ വെറും 4 വരി കോളം വാർത്തയാക്കി ചുരുക്കി. വ്യാജ വാർത്ത പുറത്തുവിട്ട വയർ ലേഖനത്തിന്റെ തലക്കെട്ട് എഡിറ്റ് ചെയ്തു, അതിലൊരു ക്ഷമാപണവും ചേർത്തിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇതുവരെ തിരുത്താനോ ഒരു ക്ഷമാപണം നടത്താനോ തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, മലയാള മാധ്യമങ്ങളിൽ എത്രത്തോളം മാധ്യമ ധർമ്മങ്ങൾ വച്ചു പുലർത്തുന്നുണ്ടെന്ന്. മാധ്യമ തലപ്പത്തിരിക്കുന്ന എഡിറ്റോറിയൽമാർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അവർ പറയുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ഓടുന്നത്. അങ്ങനെയെങ്കിൽ മാധ്യമ ധർമ്മം എന്താണ്,
എന്താണ് ജേർണലിസം, എന്താണ് മാധ്യമം എന്നൊക്കെ പഠിച്ചുകൊണ്ട് വരുന്ന പുതിയ തലമുറകൾക്ക് അവരുടെ സിലബസും കൂടെ മാറ്റാൻ ഈ ഓരോ മാധ്യമ സ്ഥാപനങ്ങളും ഓരോ യൂണിവേഴ്സിറ്റിയോട് പറയണം. ഇവർ കൊടുക്കണം, ഓരോ മാധ്യമ സ്ഥാപനങ്ങളും ഇനി കൊടുക്കണം ഇങ്ങനെയൊക്കെ വാർത്തകൾ ചെയ്യാവൂ എന്നുള്ളത്. ഇല്ലെങ്കിൽ യഥാർത്ഥ വാർത്ത ഏതാണെന്ന് വരുന്ന തലമുറയ്ക്ക് പോലും തെറ്റായിട്ട് തോന്നും.